BTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2 മാസത്തോളം നീണ്ട കേരള ടു കാശ്മീർ യാത്രാ സന്ദർശനം പൂർത്തിയാക്കിയിരിച്ച് നമ്മുടെ ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ മർവാന് നമ്മുടെ എല്ലാവരുടെയും സ്വീകരണം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏകദേശം 60 ദിവസത്തോളം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഗോത്രങ്ങളുടെ കൂടെ, അതേപോലെ തന്നെ കാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകളില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ഒറ്റപ്പെട്ട് സഞ്ചരിച്ച് പാതിവഴിയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ട് മടങ്ങേണ്ടി വന്നതും പിന്നീട് ഒറ്റയ്ക്ക് യാത്ര പൂർത്തീകരിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനമായി മാറിയ മർവാൻ ആദ്യം തന്നെ എൻ്റെയും നാട്ടുകാരുടെയും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് വീരാകെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇത്ര ചെറുപ്പത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വേഷങ്ങളിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന വിവിധ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തൻ്റെ മെസ്സേജ് ലോകത്തിലെ രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടും വളരെ കഠിനാധ്വാനത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച മർവാനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ഇത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കുള്ള, ഞങ്ങളോടൊന്നും കാലത്തിലുള്ള കാണാൻ കഴിയാതിരുന്ന ഒരു മെസ്സേജാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മർവാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മർവാൻ ഈ യാത്ര പോയതിന് ശേഷം ഈ പ്രദേശത്ത് തന്നെ സൈക്കിളിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ചെറിയ കുട്ടികളടക്കം ഇടത്തരയുള്ള ആളുകളടക്കം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ കാണുന്നത് ആ സൈക്കിളിനോടുള്ളൊരു ബ്രഹ്മം, ഈ ആ ഒരു മെസ്സേജ് ഈ നാട്ടിലാകെ വ്യാപിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നല്ല ഒരു വ്യായാമ സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും നല്ലൊരു മെസ്സേജ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും വളരെ നല്ല കാര്യമാണ്, വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ഇതിവിടെ ഈ പരിപാടിക്ക് ഈ നാട്ടിലിവിടെ നടന്നിട്ടുള്ളത്, ഈ മർവാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ മജീദ് മാഷെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വീരാക്ക, പ്രിയങ്കരനായ നമ്മൾ ഇന്ന് ആദരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട യുവ സ്നേഹിതൻ പ്രിയങ്കരനായ മർവാൻ, പ്രിയങ്കരനായ തങ്കേട്ടൻ, അഷ്റഫ്, ജി കെ, അബ്ബാക്കാർ, ടാട്ടൻ, ഷിബു, മറ്റു ഫൈസൽ, മറ്റു പ്രിയമുള്ളവരെ, ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. മർവാനെ മാത്രമല്ല, ഇതിന് മർവാന് പ്രചോദനമായ രക്ഷിതാക്കളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരാൾ പുറപ്പെടുമ്പോൾ അതിന് വീട്ടിൽ നിന്ന് കിട്ടേണ്ട പിന്തുണ, അത് മർവാൻ്റെ ഉപ്പയും ഉമ്മയും നമ്മൾ നാട്ടുകാരെല്ലാവരും കൊടുത്തതിനോടൊപ്പം തന്നെ തീർച്ചയായും ഏറ്റവും അധികം അതിൽ വേണ്ടത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നുള്ള പിന്തുണയാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും, അത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് പലപ്പോഴും അതിൽ വരുന്ന അമാന്തവും അതിൽ വരുന്ന കാര്യങ്ങളും ഒക്കെയാണ് പലപ്പോഴും തട്ടിത്തടയാറുള്ളത്. അതിൽ തന്നെ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ശരിയായ തീരുമാനം അത് ശരിയായ സമയത്ത്, ഇപ്പോൾ മർവാൻ്റെ മാതാപിതാക്കൾ എടുത്ത ശരിയായ തീരുമാനമാണ് മർവാനെ ഇത്തരത്തിലുള്ള നല്ല ഒരു പരിപാടിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി മർവാന് പ്രചോദനമായത്. മാതാപിതാക്കളുടെ ആ പിന്തുണ മർവാന് ഇനിയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മൾക്ക് നമ്മുടെ നമ്മളെ നാട്ടുകാർ, നമ്മൾ ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ സുഹൃത്തിന് ഇതുപോലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പണ്ടൊക്കെ നമ്മൾ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കാര്യമായിട്ട് ഇത് കേട്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ധാരാളം കുട്ടികളൊക്കെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മളെ ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ മർവാൻ പോയ വീരാക്കാർത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ മർവാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് 2 കുട്ടികളും നടന്നു പോകുന്ന കാര്യവുമായി കാസർഗോഡ് നിന്ന് അവർ നടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ തലമുറക്ക് നമ്മുടെ രാജ്യത്തെ മനസ്സിലാക്കാൻ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ലാതെ നേരിട്ട് അനുഭവങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാനും മറ്റും കഴിയുന്നൊരു സാഹചര്യം
ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മർവാനെയും മർവാനെ ഏറ്റവും കൂടുതൽ പിന്തുണയും പ്രചോദനവുമായ മാതാപിതാക്കളെയും എല്ലാ നിലയിലും അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പയ്യവറമ്പ് പ്രദേശത്ത് പാണ്ടിക്കാടിൻ്റെ അഭിമാനമായി മാറിയ മർവാനെ അഭിനന്ദിക്കുന്നതിനു വേണ്ടി, ആദരിക്കുന്നതിനു വേണ്ടി, ഇതുപോലെ ഒരു എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സംയുക്ത കൂട്ടായ്മ വിളിച്ചു ചേർത്തുകൊണ്ട് ആദരിക്കാൻ തീരുമാനിച്ച സംഘാടകരെയും എല്ലാ രീതിയിലും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്കും ഒരുപാട് ഉയർച്ചയിലേക്കും എത്തുന്നതിന് വേണ്ടി മർവാന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹം മർവാനിലൂടെ പാണ്ടിക്കാടിൻ്റെ പ്രശസ്തിയും ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ മർവാൻ നമ്മുടെ പാണ്ടിക്കാട് പയ്യവറമ്പിൽ നിന്നും കാശ്മീർ വരെ സൈക്കിൾ യാത്ര നടത്തി അദ്ദേഹം ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പയ്യവറമ്പിൽ തിരിച്ചെത്തിയ ഈ സുന്ദരവേളയിൽ നമ്മുടെ പാണ്ടിക്കാട് പയ്യവറമ്പ് പ്രദേശത്തുള്ള പൗരാവലിയുടെ ഒരു സ്വീകരണം നൽകുന്ന വേദിയിലാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തിത്വമുണ്ടാവുക എന്നുള്ളതാണ് വസ്തുത. ഒരു വ്യക്തിക്ക് വ്യക്തിത്വം എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളിലൂടെയാണ്. അത് നമ്മൾ പറയും വിൽ പവർ, മെൻ്റൽ പവർ ആൻഡ് മെൻ പവർ. വിൽ പവർ എന്ന് പറയുമ്പോൾ മനഃശക്തി, മെൻ്റൽ പവർ എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി, മെൻ പവർ എന്ന് പറയുമ്പോൾ ആരോഗ്യം. അപ്പോൾ ബുദ്ധിശക്തിയും ആരോഗ്യവും മനഃശക്തിയുമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ മർവാൻ. ഈ ഇതിന് പറയുന്ന പേരാണ് കോൺഫിഡൻസ്. അത് എന്ത് കാര്യവും നേരിടാനുള്ള തൻ്റെ ഇടം, ധൈര്യം. ഈ കോൺഫിഡൻ്റാണ് ഇന്ന് വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് അനിവാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പിന്നെ ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ ഒട്ടനവധി സംസ്ഥാനങ്ങളുടെ പര്യടനം നടത്തി ഒട്ടനവധി ഭാഷ, ദേശ ഭേദമേന്യ എല്ലാ കാര്യങ്ങളിലും അത് ഹൃദ്യസ്ഥമാക്കുകയും പഠിക്കുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു മർവാൻ. നമ്മുടെ ഒരു ഉറുദു കവി അബ്ദുള്ള ഇക്ബാൽ പണ്ട് എഴുതി, സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. സാരേ ജഹാം സേ അച്ഛാ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് ഇത്രയും സുന്ദരമായ, ഇത്രയും മനോഹരമായ രാജ്യത്തിലൂടെ പര്യടനം നടത്തി നാനാത്വത്തിൽ ഏകത്വമെന്ന ആ ഒരു വിശ്വാസം ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ആളുകളെയും കാണുകയും പരിചയപ്പെടുകയും അവരുമായി സംവദിക്കുകയും സംവാദിക്കുകയും അതുപോലെയുള്ള അവിടെയുള്ള എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി പഠിച്ചു വരാനും അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത് ഇത്തരം മർവാനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനുള്ളൊരു പ്രചോദനമാണ് മർവാൻ. അപ്പോൾ നമുക്കറിയാം, സന്തോഷ് ജോർജ് കുളങ്ങര ലോകം മുഴുവൻ ഇതേ രീതിയിൽ പര്യടനം നടത്തിക്കൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതാത് സമയങ്ങളിൽ ലോകത്ത് മുഴുവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് മുൻതൂക്കം നൽകിയ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമുക്കറിയാം, സ്പേസിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് വരെ പോയി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ നിൽക്കാൻ ഇന്ത്യ രാജ്യത്തിലൊരു മലയാളിയായി അഭിമാന പുരസരം ഈ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ആദ്യമായി ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്, സ്പേസിൽ നിൽക്കാൻ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഏക മലയാളി വ്യക്തിയാണ് സന്തോഷ് കുളങ്ങര. അപ്പോൾ അത്തരത്തിലുള്ള മാനസികമായ ഒരു കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മളിപ്പോൾ പിന്നെ ഇവിടെ ലോക രാഷ്ട്രങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സ്പോർട്സും ആർട്സും ഒക്കെ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ രാജ്യമാണ്. ആകെ നമുക്ക് കിട്ടിയത് ഒരു സ്വർണ്ണ മെഡലാണ് ഒളിമ്പിക്സിൽ. ഈ ഒരു സ്വർണ്ണ മെഡൽ മാത്രം കീഴി 330 കോടി ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ഒരു പിന്നെ സ്പോർട്സിൽ പങ്കെടുക്കാൻ പോയിട്ട് നമുക്ക് ആകെ ലഭിച്ചത് ഒരു സ്വർണ്ണ മെഡലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ സ്വർണ്ണ മെഡൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറകൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്? ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് വളർന്നു വരുന്ന തലമുറകൾ, യുവതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു എന്നുള്ളതാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺഫിഡൻറ്റിലേക്ക് എത്താനുള്ള അവൻ്റെ വിവേകവും അവൻ്റെ ബുദ്ധിയും അവൻ്റെ തലച്ചോറും ഒക്കെ മരവിച്ച ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ രാജ്യം തന്നെ അധസ്ഥിതിയിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ് മുന്നോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നെല്ലാം മാറി നിന്ന് വരുന്ന തലമുറകൾ നല്ല ഒരു 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 ഊർജ്ജസ്വലതയുള്ള ഒരു തേജസ്സുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് നല്ലൊരു രാജ്യത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി
അതൊരു സന്ദേശമാക്കുന്നതിന് വേണ്ടി മറുവാനെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയതും അത് പൂർണ്ണമായി ആ ദൗത്യത്തിലെത്തി വിജയിച്ച് തിരിച്ചു വന്നതും ഇവർക്കൊരു മാതൃകയാവട്ടെ, ഇനി വരും തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിന് മുൻതൂക്കം നേതൃത്വം നൽകിയ ഈ പാണ്ടിക്കാട് പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം മറുവാൻ എല്ലാവിധ ബാഹവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി. ജയ് ഭാരത്. കേരള ടു കാശ്മീർ യാത്ര സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ മറുവാന് വേറുമ്പോൾ ജനകീയ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അധികം സന്തോഷം രേഖപ്പെടുന്നു. അതുപോലെ തന്നെ വളരെയധികം സാഹസികമായ ഒരു യാത്ര കഴിഞ്ഞ് എത്തിയിട്ടുള്ള മറുവാന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നുണ്ട്. ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാണ്ടിക്കാട് പയ്യവറമ്പ് വ്യത്യസ്തമായ ഒരുപാടേറെ നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന ഒരു നാടാണ് ചരിത്രപരമായിട്ട് തന്നെ. ആ ചരിത്രത്തിലൊക്കെ വീണ്ടും ഒരു നല്ല സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന ഒരു യാത്രയായിരുന്നു ബഹുമാന്യനായ പ്രിയപ്പെട്ട മറുവാന് നടത്തിയിട്ടുള്ളത്. കാശ്മീരിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്, അതേപോലെ തന്നെ ദൂരം കൊണ്ടും. പക്ഷെ അതെല്ലാം വളരെ മനക്കരുത്തോടുകൂടി അദ്ദേഹം സൈക്കിളിൽ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് യാത്ര തിരിക്കുകയും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞിട്ടാണെങ്കിലും ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനാദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര ഈ സമൂഹത്തിന്, ഈ നാടിന് നല്ലൊരു സന്ദേശമായി മാറട്ടെ. വരും തലമുറക്ക് മയക്കുമരുന്നിനും അതേപോലെ തന്നെ മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളുപരി ഇതുപോലെ നല്ല നല്ല തീരുമാനങ്ങളെടുക്കാൻ മറുവാൻ്റെ യാത്ര ഉപകാരപ്രദമാകട്ടെ എന്നും, അതേപോലെ തന്നെ അദ്ദേഹം എടുത്ത ഈ തീരുമാനത്തിന് ഒരു നാടൊന്നടങ്കം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ള സന്തോഷം കൂടി ഈ കൂട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഇത്ര നല്ല നല്ല കാര്യങ്ങളെ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പയ്യപറമ്പ് കൂട്ടായ്മയ്ക്ക്, അതേപോലെ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കിയ ബഹുമാന്യനായ മറുവാനും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരായ കുട്ടികൾ അധികമാരും നടക്കാനിടയില്ലാത്ത വഴിയിലൂടെയാണ് മറുവാൻ നടന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് പാണ്ടിക്കാട് നിന്ന് കാശ്മീർ വരെ സൈക്കിളിൽ യാത്ര ചെയ്യുകയും വിജയകരമായി തിരിച്ചെത്തുകയും പോയ വഴികളൊക്കെ ചിത്രീകരിച്ച് നാട്ടുകാർക്ക് കാണത്തക്ക വിധത്തിൽ യൂട്യൂബ് ചാനലാക്കി അത് സംപ്രേഷണം ചെയ്യാനും മറുവാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് മറുവാൻ്റെ ഈ യാത്ര എല്ലാവരും അത് യൂട്യൂബ് ചാനലിൽ കണ്ട് അതിനു വേണ്ട പിന്തുണയും സ്നേഹമൊക്കെ നൽകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. മറുവാനൊരു 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. നമ്മുടെ ഈ അനുമോദന ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പയ്യവറമ്പിൽ നിന്ന് കാശ്മീരിലേക്കൊരു യാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചോര തിളയ്ക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പയ്യവറമ്പിൽ നിന്ന് പുറപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി ആ സംസ്ഥാനങ്ങളിലെ പലവിധ സംസ്കാരങ്ങളും പലവിധ ഭാഷകളും എന്നിന് പലവിധത്തിലുള്ള രുചിയേറിയ ഭക്ഷണങ്ങളും കഴിച്ച് അവിടുത്തെ എല്ലാവിധ വിവരങ്ങളും അനുനിമിഷം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പാണ്ടിക്കാട്ടുകാർക്കും അതുപോലെ കേരളത്തിലെ ഒട്ടനവധി യൂട്യൂബ് വ്യൂവേഴ്സിനും എല്ലാ കാഴ്ചക്കാർക്കും കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത നമ്മുടെ പയ്യവറമ്പിൻ്റെ ഇന്നത്തെ അഭിമാന താരം ശ്രീ മറുവാന് ഈ അവസരത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിപ്പിക്കുക. ഒപ്പം തന്നെ മറുവാൻ്റെ ഈ യാത്ര നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചെറുപ്പക്കാരുടെ സാംസ്കാരിക ബോധം വളർത്തിയെടുക്കാൻ ഉപകാരപ്പെടും എന്നും ഈ മൊബൈലിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മറുവാദിനെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള സൈക്കിൾ യാത്രയിൽ നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ മറുവാന് പയ്യോറമ്പ് കൂട്ടായ്മയുടെ സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി 14 വാർഡ് മെമ്പർ സുനീറിനെയും 17 വാർഡ് മെമ്പർ ശ്രീ മജീദ് മാഷയും ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി പയ്യോറമ്പിലെ കാരണവന്മാരായ അബുക്കാക്കയും എം പി നാരായണനെ ക്ഷണിച്ചുള്ളൂ. ഇതിന് അനുമോദനത്തിന് മെഡൽ നൽകുന്നതിന് വേണ്ടി വീരാക്കയെ ക്ഷണിച്ചുള്ളൂ.
മറ്റൊരു മെഡൽ നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട തങ്കശേഷൻ ചൊല്ലുന്നു. യുവാക്കളുടെ പ്രാതിനിധ്യം അറിയിക്കുന്നതിന് വേണ്ടി മുബാറക്കിന് ക്ഷണിച്ചുള്ളു. മറ്റൊരു മെഡൽ നൽകുന്നതിന് വേണ്ടി വേശ്യവട്ടിനെ ക്ഷണിച്ചുള്ളു. അഷ്ടപ്രജ്ഞയെ ക്ഷണിച്ചുള്ളു. യാത്രാനുഭവങ്ങളാണ്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് മറവാന് കൂടുതൽ ലോകം കണ്ട് തിരിച്ചറിയാൻ വേണ്ടി ആശംസിക്കും. പയ്യവറമ്പിന്റെ അതുപോലെ തന്നെ പാണ്ടിക്കാടിന്റെയും അഭിമാനം ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കൊച്ചനിയൻ മറവാന് ഈ തുടർന്ന് ഈ ഒരു യാത്ര അവരുടെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.